ദൈവത്തിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പൂജിക്കുവിൻ. ഒരു വലിയ പട്ടണത്തിൽ അവിടുത്തെ ഭരണാധിപന്മാരെല്ലാം കൂടെ ഒരു തീരുമാനമെടുത്തു. പട്ടണത്തിൻ്റെ ഒത്ത മധ്യത്തിലൂടെ ഒരു നല്ല തോട് വെട്ടുക, ആ തോടിലൂടെ ബോട്ട് ഗതാഗതം ആരംഭിക്കുക, അങ്ങനെ ടൂറിസം ഡെവലപ്പ് ചെയ്യുക, വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുക, അങ്ങനെ അനേക ടൂറിസ്റ്റുകളെ ആകർഷിക്കുക. പട്ടണത്തിലുള്ള എല്ലാവർക്കും ഈ പദ്ധതി വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പട്ടണത്തിൻ്റെ മധ്യത്തിലൂടെ ഗവൺമെൻറ് നല്ല നീളമുള്ള ഒരു തോട് വെട്ടി. തോട് വെട്ടി ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രത്യേക തരം പായൽ വന്ന് ഈ തോട് മുഴുവൻ നിറഞ്ഞു. ആഫ്രിക്കൻ പായൽ പോലെയുള്ള ഒരു പ്രത്യേക തരം പായൽ വന്ന് നിറഞ്ഞതിനാൽ ആർക്കും ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നു. ബോട്ട് ഗതാഗതം തടസ്സപ്പെട്ടു. ആളുകളെല്ലാം കൂടി വളരെ കഷ്ടപ്പെട്ട് ഈ പായൽ നീക്കം ചെയ്തു. വീണ്ടും 3 ദിവസം കഴിയുന്നതിന് മുമ്പേ തോട് മുഴുവൻ പായൽ വന്ന് നിറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ ആളുകൾ വിഷമിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ബോട്ടണി പഠിച്ചിട്ടുള്ള മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം PhD ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ പായലുകൾ വന്ന് കുമിഞ്ഞുകൂടുന്നതിനെ പറ്റി കേട്ടു. അദ്ദേഹം ഈ പട്ടണത്തിലേക്ക് കടന്നു വന്നിട്ട് ഭരണാധിപന്മാരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഈ പായലിനെ മാനുഷിക ശക്തി കൊണ്ട് നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ നീക്കും തോറും ഈ പായല് വീണ്ടും വീണ്ടും വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കും. ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, ഈ തോടിന്റെ 2 വശങ്ങളിലും ധാരാളം അലരി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക. അലരി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ അലരി വൃക്ഷത്തിന്റെ വേര് ഈ പായലുകൾ വലിച്ചെടുക്കേണ്ട പോഷകത്തെ പായൽ വലിച്ചെടുക്കുന്നതിന് മുൻപേ തന്നെ വലിച്ചെടുക്കുകയും അങ്ങനെ പോഷകങ്ങൾ കിട്ടാതെ പായലുകൾ കരിഞ്ഞ് ഉണങ്ങിപ്പോകുകയും ചെയ്യും. ഈ ചെറുപ്പക്കാരന്റെ വാക്ക് കേട്ട് ഗവൺമെന്റ് അധികാരികൾ ഈ തോടിന്റെ 2 വശത്തും ധാരാളം അലരി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു. അലരി വൃക്ഷങ്ങൾ വലുതായതോടുകൂടി പായലുകൾ പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെട്ടു. പായലുകൾ പിന്നെ തോടിൽ വളരാത്തൊരവസ്ഥ ഉണ്ടായി. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളെ ഈ സംഭവം കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പായലുകൾ വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പായലുകളെ നശിപ്പിക്കാനുള്ളവൻ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞിട്ടില്ല. പാപത്തിൻ്റെ ശക്തിയെ തോൽപ്പിക്കുവാൻ സ്വർഗത്തിലെ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന ഏക ഉത്തരം കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ദൈവം നമ്മോട് പറയുകയാണ്, ക്രിസ്തുവിനെ നിങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരായി തീരുവിൻ. ക്രിസ്തുവിനോട് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പ്രാർത്ഥിക്കുന്നവരായി തീരാതെ, കുടുംബ പ്രാർത്ഥനയിൽ 1/2 മണിക്കൂർ നേരം യേശുവേ എന്ന് വിളിക്കുന്നവരാകാതെ, വർഷത്തിൽ 5 ദിവസം ധ്യാന കേന്ദ്രത്തിൽ പോയിരുന്ന് ഹല്ലേലൂയ എന്ന് പറയുന്നവർ മാത്രമായി തീരാതെ, കർത്താവ് നമ്മളോട് പറയുന്ന ഉത്തരം ഇതാണ്, സൊല്യൂഷൻ ഇതാണ്, പ്രതിവിധി ഇതാണ്. മക്കളെ, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി പൂജിക്കുവിൻ. യേശു ക്രിസ്തുവിനെ പാപമോചകനായി മാത്രം സ്വീകരിച്ചാൽ പോരാ, അവനെ കർത്താവായി സ്വീകരിക്കണം. യേശു ക്രിസ്തുവിനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വഴിയായി മാത്രം കണ്ടാൽ പോരാ, അവനെ നമ്മുടെ ഹൃദയത്തിന്റെ കർത്താവായി സ്വീകരിക്കണം. യേശു ക്രിസ്തുവിനെ സന്തോഷവും സമാധാനവും തരുന്നവനായി മാത്രം സ്വീകരിച്ചാൽ പോരാ, അവനെ കർത്താവായി സ്വീകരിക്കണം. എന്തിന്, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ മാത്രം പോരാ, അവനെ കർത്താവായി സ്വീകരിക്കണം. അഭിഷേകം നൽകുന്നവനായി മാത്രം സ്വീകരിച്ചാൽ പോരാ, അനുഗ്രഹം നൽകുന്നവനായി മാത്രം സ്വീകരിച്ചാൽ പോരാ, അവനെ കർത്താവായി സ്വീകരിക്കണം. ഇംഗ്ലീഷിൽ LORD എന്ന് പറയുന്ന വാക്കാണ്, ലോർഡ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം കർത്തൃത്വമുള്ളവൻ, ഭരണം നടത്തുന്നവൻ, ക്രിയ ചെയ്യുന്നവൻ, പ്രവൃത്തി ചെയ്യുന്നവൻ, ആധിപത്യമുള്ളവൻ, ചലിപ്പിക്കുന്നവൻ, എല്ലാം ചെയ്ത് തരുന്നവൻ എന്നാണ് അർത്ഥം. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും എല്ലാം ചെയ്ത് തരുന്നവനായി യേശു ക്രിസ്തു മാറണം. നമ്മുടേതായിട്ടുള്ള നന്മകൾ പോലും ഇല്ലാതായി നമ്മൾ പൂർണ്ണമായും മരിക്കുന്ന അവസ്ഥയിലെത്തിയിട്ട് യേശു നമ്മളിൽ ജീവിക്കുന്ന അവസ്ഥ, അതാണ് ആത്മീയ ജീവിതത്തിന്റെ മെച്യൂരിറ്റി അല്ലെങ്കിൽ പൂർണ്ണത എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. പൗലോസിന്റെ ആത്മീയ ജീവിതം കണ്ട ഗലാത്തിയ സഭയിലെ ക്രിസ്തീയ വിശ്വാസികൾ പൗലോസിനോട് ചോദിച്ചു, പിതാവേ, അങ്ങ് ഇത്രമാത്രം പരിശുദ്ധിയോടെ കണ്ണുകളെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? അങ്ങ് ഇത്രമാത്രം സ്നേഹത്തിലും താഴ്മയിലും സംസാരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങ് ഇത്രമാത്രം നേരം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? അങ്ങ് ഇത്രയും മനോഹരമായി ലോകത്തെ വെറുക്കുന്നത് എങ്ങനെയാണ്? അങ്ങ് എങ്ങനെയാണ് ശത്രുക്കളോട് ഇങ്ങനെ ക്ഷമിക്കുന്നത്?
ശത്രുക്കളെ സ്നേഹിക്കുന്നത്, അവർക്ക് നന്മ ചെയ്യുന്നത് എങ്ങനെയാണ്, എങ്ങനെ ഇത്ര അഭിഷേകത്തോടുകൂടി അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നു, എങ്ങനെയാണ് പാപത്തിന് പിടികൊടുക്കാത്തൊരു ജീവിതം അങ്ങേക്ക് സാധിക്കുന്നത്, അതിനദ്ദേഹം ഒറ്റ ഉത്തരം പറഞ്ഞു, നോ ലോങ്ങർ ഐ ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. രണ്ടുത്തരമാണ് പൗലോസ് പറഞ്ഞത്, ഒന്ന് ഞാനല്ല, രണ്ട് യേശു ആണ്. ഒന്ന് ഞാനല്ല, മറ്റൊന്ന് യേശു ആണ്. തന്റെ മരണം, തന്റെ ഇല്ലായ്മ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. താൻ എന്ന് പറയുന്ന വ്യക്തി ക്രൂശിൽ മരിച്ച കഴിഞ്ഞിരിക്കുന്നു. തന്റെ നന്മയും തിന്മയും ഇല്ലാതായിട്ട് യേശു ക്രിസ്തു എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി തന്നെ പൊസസ് ചെയ്തിരിക്കുന്നു, തന്നിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു, തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. ബലൂണിന്റെ അകത്ത് കാറ്റ് നിറഞ്ഞു ബലൂൺ വീർക്കുന്നത് പോലെ, പ്ലാസ്റ്റിക് കവറിന്റെ ഉള്ളിൽ ഇത്ര കുഞ്ഞായിരിക്കുന്ന റബ്ബർ ബലൂൺ കാറ്റ് വന്ന് വീർത്ത് വലിയൊരു ബലൂണായി, നല്ല ഷേപ്പുള്ള ബലൂണായി ആകാശത്തിൽ ഉയർന്നു പൊങ്ങുന്നത് പോലെ, ഒരു കുഞ്ഞായിരുന്ന മനുഷ്യൻ ആത്മീയമായി വലിയ ഒരു വ്യക്തിത്വമുള്ളവനായി തീരുകയാണ്. അതിന് പൗലോസ് പറയുന്ന ഉത്തരം, ഞാനല്ല ക്രിസ്തു, ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അതാണ് അതിന്റെ ഉത്തരം. പൗലോസ് പറയുകയാണ്, എന്റെ ആത്മാവിലും എന്റെ മനസ്സിലും എന്റെ ശരീരത്തിലും മുഴുവൻ യേശു ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നു, യേശു നിറയാത്തതായിട്ട് എന്നിൽ ഒന്നുമില്ല. പൗലോസ് മറ്റൊരർത്ഥത്തിൽ പറയുകയാണ്, ഞായറാഴ്ചകളിൽ പള്ളിയിൽ ഒന്നര മണിക്കൂർ സമയം കാണുന്ന ഒരു യേശുവല്ല എനിക്കുള്ളത്, വർഷത്തിലൊരിക്കൽ 5 ദിവസം മാത്രം ധ്യാന കേന്ദ്രത്തിൽ പോയിരുന്ന് അനുഭവിക്കുന്ന ഒരു യേശുവല്ല എന്റെ യേശു, കുടുംബ പ്രാർത്ഥനകളിലോ പ്രഭാത ധ്യാനങ്ങളിലോ മാത്രമുള്ള യേശുവല്ല, കുളിക്കുമ്പോഴും നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും എന്തിന് ഉറങ്ങുമ്പോൾ പോലും എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വർഗീയ വ്യക്തിത്വമാണ് യേശു ക്രിസ്തു. എന്റെ ഓരോ കോശങ്ങളിലും അനുഭവവേദ്യമാകുന്ന ആത്മാവിന്റെ അഭിഷേകമാണ് യേശു ക്രിസ്തു, സ്വർഗത്തിന്റെ ചൈതന്യമാണ് യേശു ക്രിസ്തു, എന്നിൽ ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 43 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു മനോഹരമായ ഒരു ഉപമ പറയുന്നുണ്ട്. അശുദ്ധാത്മാവ് ഈവിൾ സ്പിരിറ്റ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അന്വേഷിച്ച് നടക്കുന്നു. ആശ്വാസം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ അത് ഇപ്രകാരം തന്നെത്താൻ പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോന്ന എന്റെ ഭവനത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങിച്ചെല്ലും. അങ്ങനെ അശുദ്ധാത്മാവ് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞതായും അടിച്ച് വൃത്തിയാക്കപ്പെട്ടതായും കാണുന്നു. അപ്പോൾ അത് ചെന്ന് തന്നെക്കാൾ ദുഷ്ടരായ 7 അശുദ്ധാത്മാക്കളെ കൂടെ പിടിച്ചുകൊണ്ടുവരുന്നു, വിളിച്ചുകൊണ്ടുവരുന്നു, താമസിപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു, വൃത്തികെട്ടതായി തീരുന്നു. കരിസ്മാറ്റിക് നവീകരണ ധ്യാനം കൂടിയ ചിലരെ കുറിച്ചെങ്കിലും ബന്ധുക്കളും ജീവിത പങ്കാളിയും മക്കളും മാതാപിതാക്കളും പറയുന്ന ഒരു പരാതിയാണ്, എൻ്റെ അമ്മോ ധ്യാനം കൂടുന്നതിന് മുമ്പ് ഇത്രയും പ്രശ്നമില്ലായിരുന്നു, ധ്യാനം കൂടി ആദ്യത്തെ 2 മാസം നല്ല കുട്ടപ്പനായിരുന്നു, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, അത് കഴിഞ്ഞപ്പോ നേരത്തെത്തതിനേക്കാൾ മോശമായി തീർന്നു. ആക്ച്വലി അവർ കള്ളം പറയല്ല പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് പറഞ്ഞു വച്ചിരിക്കുന്നു, ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. നമുക്ക് ഈ വചനഭാഗത്തിലൂടെ ഒന്ന് പരിശുദ്ധാത്മാവുമൊത്ത് സഞ്ചരിക്കാം. കർത്താവ് പറയുകയാണ്, അശുദ്ധാത്മാവ്, പാപശക്തികൾ, ദ പവർ ഓഫ് ഡാർക്ക്നെസ്, നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന ശക്തികൾ, ഏതോ ഒരു അഭിഷേകമുള്ള ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്തപ്പോൾ, അഭിഷേകമുള്ള ഒരു പാട്ട് കേട്ടപ്പോൾ, അഭിഷേകമുള്ള ഒരു ആരാധനയിൽ പങ്കെടുത്തപ്പോൾ, അഭിഷേകമുള്ള വചനപ്രഘോഷണം കേട്ടപ്പോൾ, അഭിഷേകമുള്ള ഒരു ധ്യാനം നമ്മളെ സംബന്ധിച്ചപ്പോൾ, ഈ അശുദ്ധാത്മാവ് പാപശക്തി നമ്മുടെ ഉള്ളിൽ ഇരിക്കാൻ സാധിക്കാതെ ഇറങ്ങി ഓടി. കാരണം ദൈവത്തിന്റെ പ്രകാശം ധ്യാന സമയത്ത് നമ്മിലേക്ക് കടന്നു വന്നു, അതുകൊണ്ട് അശുദ്ധാത്മാവ് ജീവനും കൊണ്ടോടി. എൻ്റെ അമ്മോ ഇവിടെ ഇനി നിൽക്കാൻ സാധിക്കുകയില്ല, പരിശുദ്ധാത്മാവിന്റെ ജലം നിറഞ്ഞു വരുന്നു, എനിക്ക് വരണ്ട സ്ഥലം വേണം. കർത്താവ് പഠിപ്പിക്കുകയാണ്, അശുദ്ധാത്മാവിന് ഒരിക്കലും ജലമുള്ള സ്ഥലത്ത് നിൽക്കാൻ സാധ്യമല്ല, വരണ്ട സ്ഥലങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? പ്രാർത്ഥനയില്ലാത്ത ജീവിതം, വചനത്തിന്റെ നിറവില്ലാത്ത ജീവിതം, സ്നേഹമില്ലാത്ത ജീവിതം, പരിശുദ്ധിയില്ലാത്ത ജീവിതം, വെറുപ്പ് നിറഞ്ഞ ജീവിതം, അലസത നിറഞ്ഞ ജീവിതം, അഹങ്കാരം നിറഞ്ഞ ജീവിതം,
പരദൂഷണം നിറഞ്ഞ ജീവിതം, മറ്റുള്ളവരെ വിധിക്കുന്ന ജീവിതം, എപ്പോഴും അസൂയയും അഹങ്കാരവും നിറഞ്ഞ ജീവിതം, ഇതാണ് വരണ്ട സ്ഥലം. ഈ വരണ്ട സ്ഥലത്ത് മാത്രമേ അശുദ്ധാത്മാവിന് വസിക്കുവാൻ സാധിക്കൂ. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലം കിട്ടുമോ എന്ന് അന്വേഷിച്ച് അശുദ്ധാത്മാവ് കറങ്ങി നടക്കുകയാണ്. നടക്കുമ്പോൾ അങ്ങനെയുള്ള സ്ഥലം കണ്ടെത്തുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അങ്ങനെയുള്ള സ്ഥലത്ത് മുഴുവൻ മറ്റ് പിശാചുക്കൾ കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അശുദ്ധാത്മാവിനെ അവരങ്ങോട്ട് കയറ്റുന്നില്ല. പോടാ എന്നവര് പറയുന്നു, ഇത് ഞങ്ങളുടെ സ്ഥലമാ, നീ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കുക. അങ്ങനെ വരണ്ട സ്ഥലം അന്വേഷിച്ച് അന്വേഷിച്ച് കിട്ടാതാകുമ്പോൾ ഈ അശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ ഇറങ്ങിച്ചെന്ന് എന്റെ ഭവനത്തിലേക്ക് തന്നെ ഞാൻ ചെല്ലും. കാണുക, അവൻ ഒരു മനുഷ്യനെ വിളിക്കുന്ന പേരാണ് എന്റെ ഭവനം, എന്റെ വീട്. നമ്മുടെയൊക്കെ വീടിന് അഡ്രസ്സുണ്ട്, പുളിമൂട്ടിൽ ഹൗസ്, മലമുകളിൽ ഹൗസ് എന്നൊക്കെ നമ്മൾ വീടിന് പേരിടാറുണ്ട്, കുടുംബ പേരുണ്ട്. അശുദ്ധാത്മാവ് അവന് കൊടുത്തിരിക്കുന്ന അഡ്രസ്സാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ നോക്കിയിട്ട് പറയാണ്, എന്റെ അഡ്രസ്സാണ് അവന്റെ ജീവിതം. എന്റെ അഡ്രസ് എന്ന് പറയുന്നത് അവളുടെ ജീവിതമാണ്. എന്റെ ഭവനം എന്ന് പറയുന്നത് അവനാണ്, അവളാണ്. ഞാൻ അങ്ങോട്ടേക്ക് മടങ്ങിച്ചെല്ലും. കാണുക പ്രിയപ്പെട്ടവരെ, കൊരിന്തുസാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഡു യു നോട്ട് നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ കരഞ്ഞുകൂടെ, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ദൈവം പറയുകയാണ്, നമ്മൾ ദൈവത്തിന്റെ ഭവനമാണ്. പിശാജ് പറയുകയാണ്, നമ്മൾ പിശാജിന്റെ ഭവനമാണ്. ഇതിലേതാണ് ശരി? അത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ ദൈവത്താൽ നിറയപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആലയമാകും. നമ്മൾ പാപത്താൽ നിറയപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പിശാചിന്റെ ആലയമായി തീരുന്നു. പിശാച് പറയുകയാണ്, ഞാൻ എന്റെ ഭവനത്തിലേക്ക് തന്നെ മടങ്ങി ചെല്ലും. അങ്ങനെ ഒരു 2-3 മാസം കറങ്ങി നടന്നതിന് ശേഷം ഈ പിശാച് വീണ്ടും നമ്മുടെ അടുത്തേക്ക് മടങ്ങി വരുമ്പോ നമ്മൾ നല്ല ധ്യാനമൊക്കെ കൂടി നല്ല കൂട്ടപ്പനായിട്ടിരിക്കുകയാണ്. നല്ല കുമ്പസാരം, നല്ല കൗൺസിലിങ്, കാണുന്നവരോടൊക്കെ നമ്മൾ പറയുന്നു, ഉഹ്, ധ്യാനം ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ, നന്നായിട്ട് കുമ്പസാരിച്ചു, അടിപൊളി കൗൺസിലിംഗ് ആയിരുന്നു, നല്ല മെസ്സേജ് ആയിരുന്നു, ഒക്കെ ശരിയാ. പക്ഷെ പിശാച് വന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ 2 കാര്യം കാണുന്നതായിട്ട് കർത്താവ് ഇവിടെ പഠിപ്പിച്ചു. 1, ആളൊഴിഞ്ഞു കിടക്കുന്നു. 2, വൃത്തിയായിരിക്കുന്നു. അതിന്റെ അർത്ഥം ഈ വ്യക്തിയുടെ അകത്ത് ഇപ്പോൾ പിശാചുമില്ല, യേശുവുമില്ല, രണ്ടുപേരുമില്ല. കുമ്പസാരമൊക്കെ കഴിഞ്ഞ് നല്ല ക്ലിയർ ആയി കിടക്കുന്ന ഒരു ജീവിതം, കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന ജീവിതം, പക്ഷേ ക്രിസ്തുവിനാൽ നിറയപ്പെടാൻ പരാജയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെടാനുള്ള വില കൊടുത്തിട്ടില്ല. കഴുകപ്പെടൽ മാത്രമേ നടന്നിട്ടുള്ളൂ, വൃത്തിയാക്കൽ മാത്രമേ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് എന്തുപറ്റി? ആളില്ല, പിശാചുമില്ല, ദൈവവുമില്ല. പിശാചിന് വലിയ സന്തോഷമായി. പിശാച് പറയാ, ഓ, നല്ല വൃത്തിയായി കിടക്കുന്നു, ഇതിന്റെ അകത്ത് ആരുമില്ല, ഞാൻ പോയി എന്നേക്കാൾ ദുഷ്ടരായ 7 പേരെ കൂടെ കൊണ്ടുവന്ന് ദൈവവുമായിട്ട് ഒരു വിധത്തിലും ഇവൻ ഇനി ചേർന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ, ദൈവത്തോട് ഇവൻ അടുക്കാത്ത മട്ടിൽ ഇവനെ ആക്കിക്കളയണം. അശുദ്ധാത്മാവ് പോയി മറ്റേഴ് അശുദ്ധാത്മാക്കളെ കൂടെ കൊണ്ടുവന്ന് വാസമുറപ്പിക്കുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം? പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കഴുകപ്പെട്ടാൽ മാത്രം പോരാ, നല്ല ഒരു കൗൺസിലിംഗ് കിട്ടിയാൽ മാത്രം പോരാ, ധ്യാനം നല്ല അനുഭവമാണെന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് നടന്നാൽ പോരാ, പിന്നെയോ അകം നിറയപ്പെടണമെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. യു ഷുഡ് ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാവുക. എന്താണ് ഈ പൂരിതരാവുക എന്ന് പറയുന്നതിന്റെ അർത്ഥം? നമ്മളെ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് കലക്കുകയാന്ന് വിചാരിക്കുക. 1 സ്പൂൺ 2 സ്പൂൺ 3 സ്പൂൺ 4 സ്പൂൺ കലങ്ങി 5-ാമത്തെ സ്പൂൺ ഇടുമ്പോ പഞ്ചസാര കലങ്ങുന്നില്ല. നമ്മൾ എത്രമാത്രം സ്പൂൺ ശക്തിയോടിട്ട് കറക്കിയാലും മിക്സിയിലിട്ട് അടിച്ചാലും ഈ പഞ്ചസാര വെള്ളത്തിൽ പിന്നീട് അലിയുന്നില്ല. കാരണം അതിന്റെ കപ്പാസിറ്റി, അത് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഈ അവസ്ഥയാണ് കെമിസ്ട്രിയിൽ നമ്മൾ പൂരിതലായനി, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. അത്രമാത്രം നിറഞ്ഞിരിക്കുകയാണ്. ഈ വാക്കാണ് ബൈബിൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ, അത്രമാത്രം നിറയപ്പെട്ടിരിക്കുവിൻ. പിശാചിന് പിന്നീട് കയറുവാനായിട്ട് സാധ്യമല്ല. കർത്താവ് പറയുകയാണ്, നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒഴിച്ചിട്ടാൽ അശുദ്ധാത്മാവ് വന്ന് സ്ഥാനം പിടിക്കും. ഒരിക്കലും ഒരു ഗുരു തന്റെ 2 ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു, 50 രൂപ 2 പേരുടെയും കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുറി മുഴുവൻ എന്തെങ്കിലും കൊണ്ട് നിങ്ങൾ നിറയ്ക്കണം. ഒരു തുള്ളി സ്ഥലം പോലും ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. ആദ്യത്തവൻ ചോദിച്ചു, എന്റെ പൊന്നു ഗുരുവേ,
അങ്ങ് ഈ 2011 ജീവിക്കുന്നത്? ഈ 50 രൂപയ്ക്ക് ഉള്ളി പോലും കിട്ടത്തില്ല. എന്തുകൊണ്ട് ഈ മുറി മുഴുവൻ നിറയ്ക്കണമെന്നാണ് അങ്ങ് പറയുന്നത്? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. മുറി മുഴുവൻ നിങ്ങൾ എന്തെങ്കിലും കൊണ്ട് നിറച്ചിരിക്കണം. 50 രൂപയിൽ കൂടുതൽ ചെലവാക്കാൻ പാടില്ല. 50 രൂപ കൊണ്ട് നിങ്ങൾ മുറി മുഴുവൻ നിറച്ചിരിക്കണം. ആദ്യത്തെ ശിഷ്യനും രണ്ടാമത്തെ ശിഷ്യനും കൈനീട്ടി 50 രൂപ വാങ്ങിച്ചു. ആദ്യത്തെ ശിഷ്യൻ പുറത്തോട്ട് കറങ്ങി നടക്ക, എന്ത് ചെയ്താൽ മുറി നിറയ്ക്കാൻ പറ്റും? 50 രൂപയ്ക്ക് വൈക്കോല് വാങ്ങിച്ചാൽ പോലും കാൽ ഭാഗമേ നിറയത്തുള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുമ്പോഴാണ് മുനിസിപ്പാലിറ്റി ജീവനക്കാർ വേസ്റ്റ് കൊണ്ടുപോകുന്ന ടിപ്പർ ലോറിയുമായിട്ട് പോകുന്നത് കണ്ടു. ഈ ടിപ്പർ ലോറി നേരെ ചെന്ന് റോഡ് സൈഡിൽ കിടക്കുന്ന വേസ്റ്റ് മുഴുവൻ വലിച്ച് ടിപ്പർ ലോറിയുടെ അകത്തേക്ക് ഇടുകയാണ്. ഇവൻ നേരെ ചെന്ന് അതിന്റെ ആ ഡ്രൈവറോട് ചോദിച്ചു, ചേട്ടാ ഞാൻ 50 രൂപ തരാം, ഈ വേസ്റ്റ് മുഴുവൻ കൊണ്ടുപോയി എന്റെ മുറി കൊണ്ട് ഞാൻ കാണിച്ചു തരുന്ന മുറി കൊണ്ടുപോയി നിറയ്ക്കണം, ഇനി ഒരു തുള്ളി സ്ഥലം പോലും ബാക്കി വരാത്തവണ്ണം നിറയ്ക്കാമോ? അദ്ദേഹം പറഞ്ഞു, അതിനെന്താ മോനെ 50 രൂപ ഇങ്ങോട്ട് തന്നേക്ക്. ഈ ടിപ്പർ ലോറി അവിടെ കിടന്ന വേസ്റ്റ് മുഴുവൻ കൊണ്ടുവന്ന് ഇവൻ കാണിച്ച മുറിയുടെ അകത്തോട്ട് തട്ടി അങ്ങ് നിറച്ചു കൊടുത്തു. വാതിൽ തുറക്കാൻ പോലും പറ്റാത്ത വണ്ണം അത്രമാത്രം വേസ്റ്റ് കൊണ്ട് ഈ മുറി നിറഞ്ഞു. ശിഷ്യന് വലിയ സന്തോഷമായി. രണ്ടാമത്തെ ശിഷ്യൻ ഏതായാലും പരാജയപ്പെട്ടത് തന്നെ. ഞാൻ ഈ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കും, ഒന്നാം സ്ഥാനം ഉറപ്പാണ്. രണ്ടാമത്തെ ശിഷ്യനാകട്ടെ, അവൻ 50 രൂപ മേടിച്ചിട്ട് അവൻ അല്പനേരം ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ 50 രൂപ കൊണ്ട് ഞാൻ ഈ മുറി എങ്ങനെയാണ് നിറയ്ക്കേണ്ടത്? നീ തന്നെ എനിക്ക് ജ്ഞാനം തരണമേ. ഒരു അരമണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അവന് ഒരു ബോധ്യം കൊടുത്തു. അവൻ നേരെ കടയിൽ ചെന്ന് 2 മെഴുകുതിരിയും വാങ്ങിച്ചു, കുറച്ച് കുന്തിരിക്കവും വാങ്ങിച്ചു. അവൻ നേരെ ഈ മുറിയുടെ അകത്തോട്ട് വന്നു, ജനലും വാതിലും എല്ലാം അടച്ചിട്ടു. 2 മെഴുകുതിരികൾ അവൻ കത്തിച്ചു വെച്ചു. എന്നിട്ട് അവൻ കുന്തിരിക്കം കുറച്ച് കിട്ടിയത് അവൻ കത്തിച്ചു വെച്ചു. കുന്തിരിക്കത്തിന്റെ സുഗന്ധം മുറി മുഴുവൻ നിറഞ്ഞു. ഈ മെഴുകുതിരി കത്തുന്നതിന്റെ പ്രകാശത്താലും മുറി മുഴുവൻ നിറഞ്ഞു. ഗുരു തന്റെ 2 ശിഷ്യന്മാരെയും പരിശോധിക്കാനായിട്ട് കടന്നു വന്നു. ആദ്യത്തെ ശിഷ്യന്റെ മുറിയുടെ അടുത്തോട്ട് വന്നപ്പോ തന്നെ മൂക്ക് പൊത്താതെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. മൂക്കും വായും പൊത്തിപ്പിടിച്ച് ഒരു വിധത്തിൽ ഗുരു ചോദിച്ചു, എന്റെ പൊന്നു മോനെ നീ എന്ത് കാണിച്ചാടാ ഈ മുറി മുഴുവൻ നിറച്ചിട്ടിരിക്കുന്നത്? അവൻ പറഞ്ഞു, ഗുരുവേ 50 രൂപയ്ക്ക് ഇതിനേക്കാൾ നല്ല സാധനം കിട്ടാനില്ല. ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ വേസ്റ്റ് വാങ്ങിച്ച ടിപ്പർ ലോറിക്കാർക്ക് 50 രൂപ കൊടുത്തി മുറി മുഴുവൻ നിറച്ചു വെച്ചിരിക്കുക. ഗുരു പറഞ്ഞു, കൊള്ളാം മിടുക്കൻ. മൂക്കും പൊത്തിക്കൊണ്ട് ഗുരു അവിടെ നിന്ന് കടന്നുപോയി. ഗുരു ആ ശിഷ്യനെ കൂടെ വിളിച്ചു, ബാ രണ്ടാമത്തെ ശിഷ്യൻ എന്താ ചെയ്തിരിക്കുന്നു നോക്കാം. രണ്ടാമത്തെ ശിഷ്യന്റെ അടുത്ത് ചെന്ന് ആ മുറിയുടെ അടുത്തേക്ക് ചെന്നപ്പോ തന്നെ അവിടെ മുഴുവൻ കുന്തിരിക്കത്തിന്റെ നല്ല മണം അടിക്കുന്നുണ്ട്. അകത്തോട്ട് കയറിയ ഗുരുവും ആദ്യത്തെ ശിഷ്യനും അത്ഭുതപ്പെട്ടു പോയി. കർത്താവിന്റെ ഒരു രൂപം വെച്ചിരിക്കുന്നു, ഒരു കുഞ്ഞു രൂപം. അതിന്റെ അടുത്ത് 2 മെഴുകുതിരികൾ കത്തി നിൽക്കുന്നു. താഴെ ഒരു പാത്രത്തിൽ കുന്തിരിക്കം പുകയുന്നു. ആ മുറി മുഴുവൻ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു, പ്രകാശം നിറഞ്ഞു നിൽക്കുന്നു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം ആകുന്ന മുറി എന്തുകൊണ്ട് നിറയ്ക്കണമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. പ്രഭാഷകന്റെ പുസ്തകം 15:17 പറയുന്നു, ജീവനും മരണവും കർത്താവ് നിന്റെ മുൻപിൽ വച്ചിരിക്കുകയാണ്. ഇഷ്ടമുള്ളത് നിനക്ക് തെരഞ്ഞെടുക്കാം, ഇഷ്ടമുള്ളത് കൊണ്ട് നിന്റെ ജീവിതത്തെ നിനക്ക് നിറയ്ക്കാം, ഇഷ്ടമുള്ള വഴിയിലൂടെ നിനക്ക് കടന്നു പോകാം. ലോകത്തിൽ നിന്ന് 650 കോടി ജനങ്ങൾ ഏതാണ്ട് ഉണ്ടെന്നാണ് കണക്ക്. ഇവരിൽ 99% ജനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലെ ശിഷ്യനെ പോലെ വെറുപ്പ്, വിദ്വേഷം, അശുദ്ധി, മ്ലേച്ഛത, പക, മദ്യപാനം, കോപം, അഹങ്കാരം തുടങ്ങിയ മുനിസിപ്പാലിറ്റിയിലെ സഹോദരങ്ങൾ കൊണ്ടുപോകുന്ന ടിപ്പർ ലോറിയിലെ വേസ്റ്റ് കൊണ്ട് നിറച്ചു വച്ചിരിക്കുമ്പോൾ 1% ജനങ്ങൾ വചനത്താൽ നിറയപ്പെട്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്നു. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നീ സ്വർഗീയ പ്രകാശത്താൽ നിറയപ്പെട്ടിരിക്കുന്നു, സ്വർഗീയ കുന്തിരിക്കത്തിന്റെ സുഗന്ധത്താൽ നിറയപ്പെട്ടിരിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സമയം നമ്മൾ തീരുമാനമെടുക്കണം. കർത്താവ് യേശു ക്രിസ്തു ആ ഉപമയിൽ പറഞ്ഞു വെച്ചു, അശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കുമ്പോൾ അവൻ കാണേണ്ടത് ഞാൻ ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ യേശു ക്രിസ്തു കത്തി നിൽക്കുന്നത് അവൻ കാണണം. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ എവിടെ പോയാലും ക്രിസ്തുവിന്റെ സുഗന്ധം പരത്തുന്നവരാണ്. യേശു ക്രിസ്തുവിന്റെ കുന്തിരിക്കത്തിന്റെ സുഗന്ധം പൗലോസ് പോയ എഫേസോസിൽ പടർന്നു, പൗലോസ് പോയ റോമിൽ പടർന്നു, പൗലോസ് പോയ കൊറിന്തോസിലെ സഭയിൽ പടർന്നു, ഗലാത്തിയ സഭയിൽ പടർന്നു. പൗലോസ് എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം ഈ സുഗന്ധം പടർന്നു, പ്രകാശം പടർന്നു. അശുദ്ധാത്മാവിന് പൗലോസിന്റെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് കയറുവാൻ സാധിക്കാത്ത വണ്ണം
പൗലോസിൽ യേശുക്രിസ്തുവിന്റെ പ്രകാശവും സുഗന്ധവും നിറഞ്ഞു നിന്നു. അശുദ്ധാത്മാവിന് അവസരം കൊടുക്കരുതെന്ന് വിശുദ്ധ അഗസ്റ്റിൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാനും നിങ്ങളും ധ്യാനം കൂടിയവരാകാം, അല്ലാത്തവരാകാം. നമ്മൾ കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണെങ്കിൽ, പാപങ്ങൾ ഏറ്റുപറഞ്ഞവരാണെങ്കിൽ, നമ്മുടെ ഉള്ളു മുഴുവൻ യേശു ക്രിസ്തു നിറഞ്ഞു നിൽക്കട്ടെ. ഉള്ളിൽ ക്രിസ്തുവിനെ കൊണ്ട് നടക്കുന്നവരായി തീരാം. ഒരു വലിയ ആശുപത്രിയിലെ 24 വയസ്സുള്ള നേഴ്സ് സഹോദരി തന്റെ അമ്മയോട് ഇരുന്നിട്ട് പറഞ്ഞു, അമ്മേ, ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ട് ശുശ്രൂഷ ചെയ്താലും രോഗികൾ പലപ്പോഴും ദേഷ്യപ്പെടുന്നു, പരാതി പറയുന്നു, നിന്റെ ജോലി ശരിയല്ല എന്ന് പറയുന്നു, എന്നെ വേദനിപ്പിക്കുന്നു, ഒരു സന്തോഷവും സമാധാനവും എനിക്ക് കിട്ടുന്നില്ല, എത്രമാത്രം കഷ്ടപ്പെട്ടാലും ഒരു നല്ല വാക്കുപോലും കേൾക്കുന്നില്ല. അമ്മ മകളോട് ഇപ്രകാരം പറഞ്ഞു, മോളെ, നീ എപ്പോഴും കർത്താവിന് സ്തുതിയും നന്ദിയും കരയറ്റിക്കൊണ്ട് നടക്കണം. അവൾ പറഞ്ഞു, എന്താ അമ്മ അതിന്റെ അർത്ഥം? അമ്മ പറഞ്ഞു, മോളെ, നീ ഒരു പാത്രം നിറച്ച് ഒരു ദ്രാവകവുമായിട്ട് പോകുകയാന്ന് വിചാരിക്കുക. അങ്ങനെ പോകുന്ന വഴിക്ക് വേറൊരാളുടെ പാത്രവുമായിട്ട് നിന്റെ പാത്രം കൂട്ടിമുട്ടുന്ന സമയത്ത് നിന്റെ പാത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രാവകമായിരിക്കും പുറത്തേക്ക് വരുന്നത്. എത്രമാത്രം ശക്തിയിൽ കൂട്ടിമുട്ടിയാലും നിന്റെ പാത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രാവകമായിരിക്കും പുറത്തേക്ക് വരുന്നത്, മറ്റൊന്നും പുറത്തേക്ക് വരില്ല. അതുകൊണ്ട് നിന്റെ ഉള്ളിൽ യേശു ക്രിസ്തു നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ കർത്താവിന്റെ സന്തോഷമായിരിക്കും പുറത്തേക്ക് വരുന്നത്, കർത്താവിന്റെ സമാധാനമായിരിക്കും പുറത്തേക്ക് വരുന്നത്, കർത്താവിന്റെ സ്വഭാവമായിരിക്കും പുറത്തേക്ക് വരുന്നത്. ആരെല്ലാം നിന്നെ തട്ടിയാലും മുട്ടിയാലും വേദനിപ്പിച്ചാലും നിന്റെ ഉള്ളിൽ നിന്നും മറ്റൊന്നിനും പുറത്തേക്ക് വരുവാൻ സാധിക്കാത്തവണ്ണം നിന്നിൽ യേശു ക്രിസ്തു നിറഞ്ഞു നിൽക്കട്ടെ. മകളെ, ഭക്തയായ അമ്മ പറഞ്ഞുകൊടുത്ത വാക്ക് നേഴ്സായ ആ മകള് സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. അവൾ എപ്പോഴും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും നടക്കാൻ തുടങ്ങി. എപ്പോഴും ഒരു പുഞ്ചിരി അവളിൽ നിന്നും പുറത്തേക്ക് വരാൻ തുടങ്ങി. അവളുടെ മുഖം സ്വർഗീയമായ പ്രകാശത്താൽ നിറയപ്പെട്ടു. പതുക്കെ പതുക്കെ രോഗികളെല്ലാം അത് ശ്രദ്ധിക്കുവാനായിട്ട് തുടങ്ങി. അവർക്ക് മനസ്സിലായി, ഇതൊരു സാധാരണ നേഴ്സല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞ നേഴ്സാണ്, ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്ന നേഴ്സാണ്. അവളെ കാണുന്നവർക്കെല്ലാം യേശു ക്രിസ്തുവിനെ കാണുന്ന ഒരു അനുഭവം ഉണ്ടായി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കൊച്ചു ത്രേസ്യയെയും അൽഫോൻസാമയും ഒക്കെ കണ്ട അന്നത്തെ ആളുകൾ യേശു ക്രിസ്തുവിനെയും മാതാവിനെയും കണ്ടു എന്നാണ് പല പുസ്തകങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. യേശു ക്രിസ്തു നമ്മിൽ നിറഞ്ഞു നിന്ന് കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ സമാധാനം സ്ഥാപിക്കുന്നവരായി തീരും. മത്തായി സുവിശേഷം 5 യേശു പറഞ്ഞു, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ജോൺ പോൾ മാർപ്പാപ്പ അനേക രാജ്യങ്ങളിൽ കടന്നു ചെന്നു, അവിടെയെല്ലാം സമാധാനത്തിന്റെ സുവിശേഷകൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. സുവിശേഷ വിരോധ രാജ്യങ്ങളിൽ പോലും അദ്ദേഹം കർത്താവിന്റെ സമാധാനവുമായിട്ട് കടന്നു ചെന്നു. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് യേശു ക്രിസ്തുവാണ്. മദർ തെരേസയിൽ നിറഞ്ഞു നിന്നത് യേശു ക്രിസ്തുവാണ്. യേശു നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കട്ടെ. നമ്മൾ കരിസ്മാറ്റിക്കുകാരോട് മാത്രം ഒരു വാക്ക്, നമ്മൾ ഹല്ലേലൂയ ഉച്ചത്തിൽ പറയുന്നവർ മാത്രമായി പോകരുത്. അതിന് വലിയ സ്ഥാനമുണ്ട്, എനിക്കറിയാം. സ്തുതിക്കും നന്ദിക്കും ദൈവത്തിന് മുമ്പിൽ വലിയ സ്ഥാനമുണ്ട്. പക്ഷേ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന് പറയുന്ന 46-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യത്തിനും ദൈവത്തിന് മുമ്പിൽ വിലയുണ്ട്. ദൈവം അത് ചുമ്മാ പറഞ്ഞതല്ല. നമ്മൾ 1 മണിക്കൂർ നേരം സ്തുതിക്കുകയാണെങ്കിൽ 15 മിനിറ്റ് എങ്കിലും നമ്മൾ കർത്താവിന്റെ മുമ്പിൽ ശാന്തമായിട്ടിരുന്നിട്ട് ദൈവത്തെ അറിയാനും കൂടെ നമ്മൾ ശ്രമിക്കണം. ശാന്തമായി നമ്മൾ കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുന്നു, സ്നേഹം മനസ്സിലാക്കുന്നു, കരുണ, എളിമ, ശാന്തത, ഇതൊക്കെ നമ്മുടെ ആത്മാവിൽ ഒരു കുളിർ മഴയായി നിറയുന്നു. ആ ശാന്തതയുടെ നിമിഷങ്ങളിൽ ദൈവവും നമ്മളും ഒന്നായിത്തീരുന്നു. ദൈവത്തിന്റെ ചൈതന്യം നമ്മളിൽ നിറയുന്നു. അങ്ങനെ നമ്മൾ ആത്മീയ വ്യക്തിത്വങ്ങളായി രൂപാന്തരപ്പെടുന്നു, പാപത്തെ പരാജയപ്പെടുത്തുന്നവരായി തീരുന്നു. റോമാലേഖനം 6:14 നമുക്ക് ഓർക്കാം, പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന്റെ കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ പാപത്തിന് ഞങ്ങളെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല, ഞങ്ങൾ കൃപയ്ക്ക് കീഴിലായി തീരുന്നു. ആ വലിയ അനുഭവം ഞങ്ങൾക്ക് തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശു.